നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ജോബി ജോൺ ആദ്യം പ്രധാന വാർത്തകൾ ചേർപ്പ് മേഖലയിൽ വേടാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വൈകിട്ട് 6 മണി വരെ നാല് പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 23 പേർക്കാണ് 16 പേർക്ക് രോഗമുക്തി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി മാറി വരുന്ന ഓരോ ഭരണസമിതിക്കും വികസനം പൂർത്തീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ ഒന്നാണ് ചേർപ്പിന്റെ കീറാമുട്ടിയായ ചേർപ്പ് ചട്ടം ചേനം തരിശുപടവ് കമ്മിറ്റിയുടെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി സുവോളജിയിൽ 10 റാങ്ക് നേടിയ കീർത്തനയെ ബി ജെ പി പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ചേർപ്പ് മേഖലയിൽ വേഴാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വൈകിട്ട് 6 മണി വരെ നാല് പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 23 പേർക്ക് 16 പേർക്ക് രോഗമുക്തി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ച 4 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് 4 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് നിലവിൽ 31 പേരാണ് ചേർപ്പിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ളത് ഇതിൽ 25 പേർ വീട്ടിലും 6 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് അവണിശ്ശേരിയിൽ വ്യാഴാഴ്ച 11 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 4 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് ഇതോടെ അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ളവരുടെ എണ്ണം 20 ആയിട്ടുണ്ട് ഇതിൽ 10 പേർ വീട്ടിലും 10 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ വ്യാഴാഴ്ച 7 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 7 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് നിലവിൽ വല്ലച്ചിറയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ളവരുടെ എണ്ണം 67 ആണ് ഇതിൽ 48 പേർ വീട്ടിലും 19 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് പാറളം പഞ്ചായത്തിൽ വ്യാഴാഴ്ച ഒരാൾക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരാൾ രോഗമുക്തി നേടി നിലവിൽ കോവിഡ് പോസിറ്റീവായി പാറളത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 28 ആണ് ഇതിൽ 25 പേർ വീട്ടിലും 3 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണനെ കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷൻസ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് മോഹനൻ എ കെ രാധാകൃഷ്ണനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എം കെ അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പ്രേമ പത്മിനി സെക്രട്ടറി വി എൻ വിജയഗോപാലൻ സംസ്ഥാന കൗൺസിലർമാരായ കെ ശശിധരൻ മാസ്റ്റർ രാമൻകുട്ടി മേനോൻ ഔസേപ്പ് കോടന്നൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ രാമചന്ദ്രൻ മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥിതിയാണ് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്താകെ വളരെ പ്രകടമായ രീതിയിൽ മനുഷ്യജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു ലോക മഹാമാരി ലോക ജനതയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ വളരെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നു 941 പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു 14 ജില്ലാ പഞ്ചായത്തുകളിലേക്കും തെരഞ്ഞെടുപ്പുകൾ നടന്നു ആ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ലോകത്തിൻ്റെ മാതൃകയാകുന്ന രീതിയിലുള്ള സമാധാനത്തോടുകൂടി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ആ ജനാധിപത്യ പ്രക്രിയ വളരെ പിന്നെ ഗൗരവതരമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് നടപ്പാക്കാനായിട്ട് നമ്മുടെ കേരളം എന്നും ചേർപ്പിൻ്റെ കീറാമുട്ടിയാണ് ചേർപ്പ് ചന്ത മാറി വരുന്ന ഓരോ ഭരണസമിതിക്കും വികസനം പൂർത്തീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ ഒന്നാണ് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ മാർക്കറ്റ്
ചേർപ്പ് മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നിരവധി വട്ടം വാർത്ത നൽകിയതാണ് മീഡിയ ഫോർ. മാറി വരുന്ന ഓരോ ഭരണസമിതിയും അത്ര പ്രാധാന്യം നൽകിയിട്ടില്ലാത്ത വിഷയവും നിരവധി പേരാണ് ഇപ്പോഴും വീർപ്പുമുട്ടി നിൽക്കുന്ന ചേർപ്പ് മാർക്കറ്റിനെ ആശ്രയിക്കുന്നത്. ചേർപ്പ് മാർക്കറ്റിന്റെ ചരിത്രവും വളർച്ചയുമെല്ലാം ഇന്നും പല കച്ചവടക്കാരും ഓർത്തെടുക്കുമ്പോൾ ഉള്ളിൽ ഒരു നൊമ്പരമുണ്ട്. ഒന്നും ശരിയായി വികസനം എത്തിയിട്ടില്ലാത്ത ഏക മാർക്കറ്റ് എന്ന് തന്നെ പറയുന്നു ഈ കച്ചവടക്കാർ. ഒരു 10-40 വർഷത്തിൻ്റെ അവിടേക്കായിട്ടുണ്ട്. ഞാൻ 30 കൊല്ലത്തിനാളും മേലെ ഞാൻ വന്നിട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന അവസരത്തിൽ മാർക്കറ്റിലേക്ക് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഇവിടെ മാർക്കറ്റിൻ്റെ സെൻറ്ററിൽ ഒരു വലിയൊരു നടപ്പര ഉണ്ടായിരുന്നു. ആ നടപ്പരയിൽ പായ കച്ചവടം, പച്ചക്കറി വിത്ത്, അതുപോലെ മുറുക്കാൻ ഒക്കെ കച്ചവടമായിരുന്നു. അതിൻ്റെ ചുറ്റും കുറച്ച് തുണിപ്പീടി തുണിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിരുന്നത്. ആദ്യം സീം കോഴി നൂട്ടിയുള്ളപ്പോഴാണ് ചിറ്റൂർമനക്കിൽ നിന്ന് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. ഈ സ്ഥലം ചിറ്റൂർമന പഞ്ചായത്തിന് കൊടുത്താണ്, ചെറിയ കാശിനാണ് കൊടുത്തിരിക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്കിവിടെ സ്ഥിരം കച്ചവടം ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പഞ്ചായത്ത് ഏറ്റെടുത്തത്. എന്നിട്ട് അതിന് ശേഷം വർഷങ്ങൾക്ക് പിന്നെ സി കെ ഭരതം വന്നപ്പോഴാണ് ഇവിടെ നവീകരണം ഉണ്ടായത്. സ്പ്രെഡ് ചെയ്ത് മാർക്കറ്റിൻ്റെ ചുറ്റും ബിൽഡിങ്ങുകളൊക്കെ പണിത് ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർക്ക് കിട്ടി. എന്നെ പോലെ പല ആൾക്കാർക്കും കിട്ടാത്തതുകൊണ്ട് എല്ലാവർക്കുള്ള റൂമും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെയാളും വികസനം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളമാണ് എപ്പോഴും കിട്ടാത്തൊരു സാഹചര്യം. പിന്നെ എൻട്രൻസ് പോരാ മാർക്കറ്റിന് വണ്ടികൾ വന്ന് പോകാനുള്ളത്. കൂടുതൽ സൗകര്യങ്ങൾ വരുത്തണം. മാർക്കറ്റിലേക്ക് വണ്ടി വരാവുന്ന കണ്ടീഷനിലും ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാവുന്ന നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ വരുത്തണം. അടിസ്ഥാന സൗകര്യമൊരുക്കിയാൽ ഏറെ വലുതാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ മാർക്കറ്റും പരിസരവും. ഇപ്പോഴും മാർക്കറ്റിലെത്തുന്ന ആളുകൾക്കും കച്ചവടക്കാർക്കും ഒരു ശൗചാലയമില്ലാത്തതും ഏറെ ബുദ്ധിമുട്ടിക്കുന്നു. സ്ത്രീകൾ അന്യ വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. ശൗചാലയം ഉള്ളതിൽ വെള്ളമില്ലാത്ത അവസ്ഥയും പരാതികളിൽ ഞെങ്ങിയും ഞെരുങ്ങിയും മുന്നോട്ട് പോകുകയാണ് മാർക്കറ്റ്. സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മുടെ ചേർപ്പ് ചന്ത മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിത്യോപയോഗ സാധനങ്ങളോ മറ്റോ പച്ചക്കറിയോ മറ്റോ നോൺ വെജിറ്റേറിയനോ എന്ത് സാധനങ്ങളും വാങ്ങാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും ആശ്രയിച്ചിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 50 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ചേർപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ വളരെയധികം പുരോഗമിച്ചു വരുമ്പോൾ ഈ പഞ്ചായത്ത് മുൻകൈയെടുത്ത് നമ്മുടെ ഈ മാർക്കറ്റ് കുറേയും കൂടി അല്ല അതിൽ ബിൽഡിങ്ങുകളോ മാളുകളൊക്കെ പണി അങ്ങനെയൊക്കെ ചെയ്താൽ ജനങ്ങൾക്ക് കുറേയും കൂടി ഉപകാരപ്രദമാവും. മാത്രമല്ല ബിസിനസ്സുകാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാവിധ ബിസിനസ്സുകാരും അതിനുള്ളിലേക്ക് കാൻവാസ് ചെയ്ത് ജനങ്ങൾക്ക് നല്ലൊരു സൗകര്യപ്രദമായ ഒരു മാർക്കറ്റാക്കി മാറ്റാൻ ഇപ്പോൾ വന്ന ഭരണസമിതിയെങ്കിലും മുൻകൈയെടുത്താൽ വളരെ നന്നായിരിക്കും. കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു ജീർണിച്ച അവസ്ഥ തന്നെയാണ്. എല്ലാവരും മാറി വരുന്ന ഒരു ഇതേ ഉടനെ അവിടെ ഒരേ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്ന് പറഞ്ഞു കേട്ടതല്ലാതെ ഇതേവരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. എന്നും ചന്ത നവീകരണത്തിന് പഞ്ചായത്ത് തുക വകീരത്തിൽ പദ്ധതി മാത്രമാണ് ഉള്ളതെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. വികസനം ഇന്നുവരെ എങ്ങും എത്തിയിട്ടുമില്ല. പറയുകയാണെങ്കിൽ നമ്മുടെ ചേർപ്പ് മാർക്കറ്റ് ഇപ്പോൾ ഇല്ല. അത് ഇപ്പോഴത്തെ നമ്മൾ തന്നെ നല്ല സാധനങ്ങൾ മേടിക്കാൻ പോകണമെങ്കിൽ പൂരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നല്ല സൗകര്യമായിരിക്കും. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരില്ലാണ്ടിരിക്കുകയാണ്. എന്തോ അതിൻ്റെ ഒരവസ്ഥ. എന്നെ ആർക്ക് വന്ന് പോകാനും എളുപ്പമുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ എന്ത് മേടിക്കണമെങ്കിലും ഊരകത്തേക്ക് പോകേണ്ട ഗതികേടായിക്കൊണ്ടിരിക്കുകയാണ്. നവീകരണം എന്തായാലും വേണം നമുക്ക്. അതെന്ന് വെച്ചാൽ നല്ലൊരു മാർക്കറ്റാക്കി ഇപ്പോഴത്തെ ഈ പറഞ്ഞ മാതിരി പുതിയ പഞ്ചായത്ത് വന്നിട്ട് അവരെയായാലും അത് നന്നാക്കി അത് വൃത്തിയാക്കി കൊണ്ടുവരാനുള്ളൊരു വഴി സംവിധാനം ചെയ്യാനുള്ള ഇത് ചെയ്യുക. അത്രയേ നമുക്ക് ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് ചേർപ്പുകാർ സ്വപ്നം കാണുവാൻ തുടങ്ങിയിട്ട് നാളേറെയായെന്ന് ചുരുക്കം. ഇനിയെങ്കിലും മാർക്കറ്റിന് ശാപമോക്ഷമാകുമോ എന്ന് ജനം ചോദിക്കുകയാണ്. കാത്തിരിക്കാം വികസന കുതിപ്പിനായി. ന്യൂസ് ഡെസ്ക്, മീഡിയ ഫോർ. ചേനം തരിശുപടവ് കമ്മിറ്റിയുടെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ആദ്യ വിളവെടുപ്പ് നടത്തി ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് PP ബിജു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മാലിനി, പഞ്ചായത്തംഗം നസീജ മുത്തലിഫ്, PK അബ്ദുള്ള, VA രഞ്ജിത്,
എ എസ് ഉണ്ണികൃഷ്ണൻ, പി കെ കുട്ടമ്മൻ, കെ സി മജീദ്, ധന്യ രാജു, വാസന്തി തുടങ്ങിയവർ പങ്കെടുത്തു. നല്ല രീതിയിൽ നടത്താൻ ഉദ്ദേശിച്ച ഒരു പരിപാടിയായിരുന്നു ഇത്. എന്നാൽ കൂടിയും ഈ ഇപ്പോൾ ചെയ്തതും തീരെ മോശമൊന്നും ആയിട്ടില്ല. ഒരുവിധം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വിളവെടുപ്പും മോശമില്ലാത്ത രീതിയിൽ തന്നെ, നല്ല കയ്പയ്ക്ക് ആയാലും പടവല ആയാലും നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ പടവിലെ ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് കൃഷിഭവനും നമ്മുടെ തൊഴിലുറപ്പിലത്തെ സഹോദരിമാരും എല്ലാവരും കൂടെയുണ്ട്. ഇനിയും തുടർന്നും പഞ്ചായത്തിൻ്റെ സഹകരണം കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് തയ്യാറായി. അപ്പോഴേക്കും നമ്മുടെ കൊറോണ രോഗം മൂലം നമുക്കത് വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് മേലെയൊക്കെ ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ തൊഴിലുറപ്പുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് പണി നിർത്തിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നത് മൂലമാണ് ഇത് ചുരുങ്ങിയ ഒരു ചെറിയൊരു പരിപാടിയായിട്ട് മാറിയത്. എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ ഇവിടെ വാഴയുണ്ട്, അതുപോലെ മറ്റുള്ള തെങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. മാവും തൈയുണ്ട്, കശുമാവുണ്ട്. ഇതൊക്കെ എല്ലാത്തിൻ്റെയും പരിപാലിച്ച് പോരുന്നത് നമ്മുടെ ചെറുപ്പ് തൊഴിലുറപ്പാണ്. അത് കൃഷിഭവൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ തെങ്ങും തൈ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ. ചേർപ്പ് ദേവസംഗമ സമിതിയുടെ മൂന്നാം വാർഷിക പൊതുയോഗം തിരുവള്ളക്കാവ് ദേവസ്വം കാര്യാലയത്തിൽ നടന്നു. യോഗത്തിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. എ എ കുമാറിനെ പ്രസിഡന്റായും കെ മാധവനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. പി കെ ദാമോദരൻ മാസ്റ്ററാണ് ട്രഷറർ. ഈ വർഷത്തെ പെരുവനം ആറാട്ടുപുഴ പൂര മഹോത്സവത്തിനായി ദേവസംഗ സമിതിയുടെ നേതൃത്വത്തിൽ സഹായ സഹകരണം നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി സുവോളജിയിൽ പത്താം റാങ്ക് നേടിയ കീർത്തിനിയെ ബി ജെ പി പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ബി ജെ പി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് മാസ്റ്റർ, മണ്ഡലം ട്രഷറർ മനോജ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുബീഷ് കൊന്നക്കൻ, ജനറൽ സെക്രട്ടറി പ്രദീപ് പാണപ്പറമ്പിൽ, മണ്ഡലം സമിതി അംഗം അജയൻ കാട്ടിപ്പുര, വി എസ് സജീഷ്, ബിനുരാജ് പന്നിയമ്പുരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കുംപറമ്പിൽ രവീന്ദ്രന്റെയും കനകത്തിന്റെയും മകളാണ് കീർത്തന. എം എസ് സി സുവോളജിക്ക് പത്താം റാങ്ക് നേടിയ കീർത്തന പാർലത്തിന്റെ അഭിമാനമാണ്. അതുപോലെ തന്നെ എസ് എം കോളേജിൽ നിന്നാണ് പഠിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടായതെന്ന് പറയുമ്പോൾ എസ് എം കോളേജിൽ മുൻ ഇന്ന് പഠിച്ചിരുന്ന എനിക്കും കൂടി ഒരു അഭിമാനമാണ്. അപ്പോൾ ആ അഭിമാനം ഞങ്ങൾ ഷാളിൻ്റെ രൂപത്തിൽ ഞങ്ങൾ അണിയിക്കിന്. ഇത് മറ്റുള്ള കുട്ടികൾക്കും കൂടി ഒരു പ്രോത്സാഹനമാണ്. കെ എസ് ഇ ബിയിൽ ഫിലമെൻ്റ് രഹിത കേരളം പദ്ധതിയുടെ കരുവന്നൂർ സെക്ഷൻ ഉദ്ഘാടനം പുത്തൻതോട് അങ്കണവാടി അങ്കണത്തിൽ നടന്നു. കരുവന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂര്യ അങ്കണവാടി ടീച്ചർ ദീപക്ക് എൽ ഇ ഡി ബൾബുകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാജു, സബ് എഞ്ചിനീയർമാരായ ശ്രുതി, ലിജി, ജോബി തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം തമ്പാൻകടവിൽ കടലിൽ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയവർക്ക് ഗാർഡിയൻ ഡെമോക്രാറ്റിക് ഫോറത്തിന്റെ സ്നേഹാദരം. തളിക്കുളം ഇടച്ചേരിയിൽ നടന്ന ചടങ്ങിനെ ടി എം പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തംഗം വിനയ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കടലിൽ രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികൾ, ബിടെക് വിദ്യാർത്ഥി ദേവാങ് എന്നിവരെ ടി എം പ്രതാപൻ എം പി ഉപഹാരം നൽകി ആദരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിയ വാടാനപ്പള്ളി എസ് ഐ സാദിഖലിയെയും ചടങ്ങിൽ ആദരിച്ചു. തളിക്കുളം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എ ഹനീഷ്, അബ്ദുൾ അസീസ്, കെ ടി കുട്ടൻ, രതീഷ് പടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ആ തൊഴിൽ സംരംഭം ഉണ്ടാക്കുന്നത് എന്നതും അതിനെന്തൊക്കെ സഹായമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്നുള്ളതും അദ്ദേഹം ഇവിടെ അത് പറയും. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥലങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് നമ്മളത് ഒരു നല്ല രീതിയിലേക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൊഴിൽ ചാർജ് കൂടുതൽ മറ്റുള്ള പല പല ഘടകങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യാതിട്ടിരിക്കുന്നു. അതെല്ലാം ഒന്നിൽ അതിൻ്റെ ഉടമസ്ഥരിൽ നിന്ന് ലീസിനെടുക്കുമോ, അല്ലെങ്കിൽ അത് അവരുടെ പങ്കാളിത്തത്തോടു കൂടി നമ്മൾ കൃഷി ചെയ്ത്
പ്രവാസികൾക്കും അതായത് സ്വദേശികൾക്കും തൊഴിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ശുദ്ധിയോടുകൂടി നമ്മൾ ഗാർഡിയൻ ഡെമോക്രാറ്റിക് ഫോറം എന്നൊരു പ്രസ്താവന ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. തൃപ്രയാർ കാനോനി കനാലിൽ മലമ്പാമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തി. കാനോനി കനാലിന്റെ തീരത്തോട് ചേർന്ന 8 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെയാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. പാമ്പിന്റെ അഴുകി തുടങ്ങിയ ശരീരഭാഗങ്ങളുടെ ദുർഗന്ധം മൂലം വീടിന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലാണ് പരിസരവാസികൾ. വലപ്പാട് പട്ടപ്പകൽ വൻ കവർച്ച. അടച്ചിട്ട വീട് കുത്തിത്തുറന്ന 63 പവൻ സ്വർണവും വജ്രമാലയും കവർന്നു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് സമീപം അറക്കൽ നെല്ലിശ്ശേരി ജോർജിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ജോർജും കുടുംബവും ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് പള്ളിയിലെ തിരുനാളിന് പോയ സമയത്താണ് കവർച്ച നടന്നത്. വൈകിട്ട് 5:45 ഇവർ വീട്ടിൽ തിരിച്ചെത്തിയത്. മുകൾ നിലയിലെ മുറിയിലെത്തിയ മകൻ സെബിയാണ് കവർച്ച നടന്നതായി മനസ്സിലാക്കിയത്. തുറന്നുകിടന്ന അലമാരിയിലുണ്ടായിരുന്ന 63 പവൻ സ്വർണവും ഒരു വജ്രമാലയുമാണ് നഷ്ടപ്പെട്ടത്. മുറിയിൽ വെച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ചാണ് അലമാര തുറന്നത്. മറ്റൊരു അലമാര തുറന്നെങ്കിലും അവിടെയുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കവർച്ച ചെയ്തിട്ടില്ല. അടുക്കളവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത്. തിരുനാളിന് പോകുന്ന സമയത്ത് ഒരാൾ റോഡരികിൽ ഫോൺ ചെയ്ത് നിൽക്കുന്നതായി കണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. വിവരമറിഞ്ഞ ഇരിങ്ങാലക്കുട്ട DYSP PTR രാജേഷ്, വലപ്പാട് SHO കെ സുമേഷ്, ASI VP അരിസ്റ്റോട്ടിൽ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സൗജന്യ വാട്സപ്പ് കൂട്ടായ്മയുടെ ചുറ്റുവട്ടം കേരളയുടെ ആദ്യ നാട്ടുചന്ത. കുരിയച്ചിറ പെട്രോൾ പമ്പിന് സമീപം ഗ്രീൻ കുരിയച്ചിറയിൽ January 24 ഞായറാഴ്ച രാവിലെ 8 പ്രവർത്തനം ആരംഭിക്കുന്നു. മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിക്കും. വാർഡ് കൗൺസിലർ സിന്ധു ആന്റോ ചാക്കോള ആദ്യ വിൽപ്പന നടത്തും. EV സുനിൽരാജ്, ആൻസി ജേക്ക് പുലിക്കോട്ടിൽ, ലീല വർഗീസ് കുരിയച്ചിറ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, PR വിൽസൺ, ചാർലി പന്തലുകാരൻ, MV ശശികുമാർ, അഡ്വക്കേറ്റ് NO ഈനാശു തുടങ്ങിയവർ പങ്കെടുക്കും. ഗ്രീൻ കുരിയച്ചിറയുടെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് നാട്ടുചന്ത ഉണ്ടായിരിക്കുന്നത്. വൃദ്ധജനക്ഷേമ സംരക്ഷണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ആരോഗ്യ പരിശോധനാ ക്ലിനിക്ക് January 24 ഞായറാഴ്ച രാവിലെ 9:30 പ്രവർത്തനം ആരംഭിക്കും. ഗീതാഗോപി MLA ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് KS വേണുഗോപാൽ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ EV ഉണ്ണികൃഷ്ണൻ, VS മൺസൂർ അലി, ഇന്ദിരാ ജയകുമാർ, VI ജോൺസൺ, KS തിലകൻ, PR സുധാകരൻ തുടങ്ങിയവർ പങ്കെടുക്കും. സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ എന്നിവരുടെ ആരോഗ്യ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സൗജന്യ ആരോഗ്യ പരിശോധനാ ക്ലിനിക്ക് ആരംഭിക്കുന്നത്. വെങ്ങണിശ്ശേരി ഐകുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ മംഗലസിദ്ധി പൂജ January 28 വ്യാഴാഴ്ച നടക്കും. നെടുമാങ്കല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമിപൂജ എന്നിവയുണ്ടായിരിക്കും. ക്ഷേത്രതന്ത്രി വടക്കേടത്ത് പെരുമ്പടമ്പിൽ ഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-227-772, 944-979-1586 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാരാത് ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4,580 രൂപ, പവന് 36,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ചേർപ്പ് മേഖലയിൽ വ്യാഴാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. വൈകിട്ട് 6 മണിവരെ 4 പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 23 പേർക്കാണ്. 16 പേർക്ക് രോഗമുക്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മാറി വരുന്ന ഓരോ ഭരണസമിതിക്കും വികസനം പൂർത്തീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ ഒന്നാണ് ചേർപ്പിന്റെ കീറാമുട്ടിയായ ചേർപ്പ് ചന്ത. ചേനം തരിശുപടവ് കമ്മിറ്റിയുടെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി സുവോളജിയിൽ 10 റാങ്ക് നേടിയ കീർത്തനയെ ബി ജെ പി പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.